പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് സൗദി അറേബ്യൻ ബ്രിട്ടീഷ് ബാങ്കായ സാബിൽ നിന്നും ഇക്സാബ് പോയിന്റ്, അതായത് അവരുടെ റിവാർഡ് പ്രോഗ്രാമായ ഇക്സാബ് പോയിന്റ് എങ്ങനെ നമുക്ക് ഏൺ ചെയ്യാം എന്നതിനെ പറ്റിയാണ്. നിങ്ങളുടെ കയ്യിൽ സാബിന്റെ ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ അതിൽ ചെയ്യുന്ന ഓരോ 100 റിയാലിന്റെ പർച്ചേസിനും 10 പോയിന്റ് വീതം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ നിങ്ങൾ 1000 റിയാലിന് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ 100 പോയിന്റ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇങ്ങനെ നിങ്ങൾക്ക് 1000 പോയിന്റ് നിങ്ങളുടെ ഇക്സാബ് പോയിന്റ് ആയിക്കഴിഞ്ഞാൽ 100 റിയാലിന് അവർ അനുവദിക്കപ്പെട്ട സൂപ്പർ മാർക്കറ്റിൽ നിന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും. അതുപോലെ നിങ്ങൾക്ക് ഗിഫ്റ്റ് വൗച്ചറായിട്ട് നിങ്ങൾക്ക് നൂണിൽ നിന്നും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനും സാധിക്കുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ക്യാഷ് വിഡ്രോ, അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഏൺ ചെയ്ത പോയിന്റ് ക്യാഷായിട്ട് തന്നെ കാർഡിലോട്ട് വേണമെന്നുണ്ടെങ്കിൽ 1000 പോയിന്റിന് 70 റിയാൽ പ്രകാരമാണ് നമുക്ക് ലഭിക്കുകയുള്ളൂ. മാക്സിമം 200 റിയാൽ വരെ മാത്രമേ ക്യാഷ് ബാക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ സാബിൻ്റെ ക്രെഡിറ്റ് കാർഡുള്ളവർ തീർച്ചയായിട്ടും മുഴുവനായി കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇക്സാബ് പോയിന്റ് എങ്ങനെ ഏൺ ചെയ്യുന്നതിനെ കുറിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യുന്ന ഓരോ പർച്ചേസിനും കിട്ടുന്ന പോയിന്റിനെയാണ് ഇക്സാബ് പോയിന്റ് എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് റിഡീം ചെയ്യുന്ന, അതായത് നിങ്ങൾ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോമായ നൂണിൽ ഉപയോഗിക്കാം. അതുപോലെ കുറേ ഔട്ട്ലെറ്റുകൾ അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അതുവഴി നിങ്ങൾക്ക് ഗിഫ്റ്റ് കാർഡ്, അതായത് ഈ വൗച്ചറായിട്ടും നിങ്ങൾക്ക് യൂസ് ചെയ്യാനും പറ്റുന്നതാണ്. ഞാനടുത്ത് ലുലുവിൽ നിന്ന് പർച്ചേസ് ചെയ്തപ്പോൾ എൻ്റെ കാർഡിലുള്ള പോയിന്റ് ഞാൻ റിഡീം ചെയ്തു ഉപയോഗിച്ചിട്ടുണ്ട്. സാബിൻ്റെ ക്രെഡിറ്റ് കാർഡ് ഉള്ളവർ മറ്റുള്ള ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് നിങ്ങൾ പോയിന്റ് റിഡീം ചെയ്തിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ മെൻഷൻ ചെയ്യുക. അത് ഈ വീഡിയോ കാണുന്ന മറ്റുള്ള സുഹൃത്തുക്കൾക്കും ഉപകാരമായി വരും. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്യുന്നതിലൂടെ കുറേ സുഹൃത്തുക്കൾക്ക് ഈ ഇൻഫോർമേഷൻ എത്തുന്നതാണ്. അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. പുതുതായി എൻ്റെ വീഡിയോ കാണുന്ന സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടനും അതിനടുത്തുള്ള ബെൽ ഐക്കണും എനേബിൾ ചെയ്ത് ഓൾ എന്നുള്ള ബട്ടൺ അമർത്തി വെക്കുക. അപ്പോൾ ഞാൻ പുതിയ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ്. എന്നാൽ വീഡിയോയിലോട്ട് പോവാം. സാബിൻ്റെ മൊബൈൽ ബാങ്കിംഗ് ലോഗിൻ ചെയ്യുക. അതിനുശേഷം മുകളിൽ കാണുന്ന 3 ലൈനിൽ ക്ലിക്ക് ചെയ്യുക. ഇടതുഭാഗത്ത് കാണുന്ന 3 ലൈനിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്കിവിടെ ഏറ്റവും അവസാനമായി ഇക്സാബ് പ്ലസ് ലോയൽറ്റി പ്രോഗ്രാം എന്ന് കാണാം. അവിടെ ക്ലിക്ക് ചെയ്തും നിങ്ങൾക്ക് ഡയറക്റ്റ് ഇക്സാബിൻ്റെ പേജിലോട്ട് കടക്കാൻ പറ്റുന്നതാണ്. അതുമല്ലെങ്കിൽ ഡാഷ്ബോർഡ് വഴി നിങ്ങളുടെ ഡാഷ്ബോർഡിൽ കാണുന്ന ഇക്സാബ് പ്ലസ് റിവാർഡ് പ്രോഗ്രാം എന്ന് കാണുന്ന ആ ചുവന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇക്സാബിൻ്റെ പേജിലോട്ട് കടക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ളൊരു പേജ് ഓപ്പണായി വരുന്നതാണ്. അതിനുശേഷം മൈ ഇക്സാബ് പ്ലസ് റിവാർഡ് പോർട്ടൽ എന്ന് കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ലഭിച്ച പോയിന്റ് ഇവിടെ കാണാൻ കഴിയുന്നതാണ്. 1155 പോയിന്റ് ആണ് നിലവിൽ ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പോയിന്റ് ആണ് നമ്മൾ ഈ വൗച്ചറും അതല്ലെങ്കിൽ ഗിഫ്റ്റ് വൗച്ചറായിട്ട് മാറ്റാൻ പോകുന്നത്. മുകളിൽ കാണുന്ന 3 ലൈനിൽ ക്ലിക്ക് ചെയ്താൽ ഇതുപോലൊരു ഓപ്ഷൻ വരുന്നതാണ്. മൂന്നാമത്തെ ഓപ്ഷനായ ഈ വൗച്ചർ ആൻഡ് ഈ ഗിഫ്റ്റ് എന്ന് കാണാം. അവിടെ ക്ലിക്ക് ചെയ്താൽ ഈ ഗിഫ്റ്റ് കാർഡ് ഇൻ സൗദി എന്നുള്ള ഒരു ലിസ്റ്റ് കാണാൻ കഴിയുന്നതാണ്. ഇതുവഴി ഇവിടെ കാണുന്ന ഔട്ട്ലെറ്റ് വഴിയെല്ലാം നിങ്ങൾക്ക് ഗിഫ്റ്റ് വൗച്ചറും ഈ വൗച്ചറും ക്രിയേറ്റ് ചെയ്ത് അവിടെ നിന്ന് ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് സാധനങ്ങൾ റിഡീം ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഷോപ്പുകളുടെ ലിസ്റ്റ് താഴോട്ട് സ്ക്രോൾ ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. ആമസോണും പോലുള്ള ഒരുപാട് പ്രമുഖ സ്റ്റോറുകളും ഷോപ്പുകളുമാണ് ഉള്ളത്. അപ്പോൾ ഞാൻ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് ഞാൻ നൂണിൽ നിന്നാണ് ഒരു ഗിഫ്റ്റ് വൗച്ചർ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടത് നൂൺ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കാണാം. ഇവിടെ നിങ്ങൾക്ക് അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ വാലിഡിറ്റി 3 മന്ത് ആണ്. നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന ഗിഫ്റ്റ് കാർഡിന് വാലിഡിറ്റി 3 മന്ത് ആണ്. പിക്ക് ദിസ് ഈ ഗിഫ്റ്റ് കാർഡ് എന്നുള്ള ആ ചുവന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ അടുത്ത പേജിലോട്ട് കടക്കുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് നമ്മളുടെ അവൈലബിൾ പോയിന്റ് മുകളിൽ കാണാൻ കഴിയുന്നതാണ്. 1155.45. അപ്പോൾ കറൻസി എന്നുള്ളിടത്ത് സൗദി റിയാൽ സെലക്ട് ചെയ്യുക. താഴെ നിങ്ങൾക്ക് എത്ര എമൗണ്ട് ആണ്, അതായത് 1155 തതുല്യമായ എമൗണ്ട് അവിടെ എഴുതും. അപ്പോൾ നമ്മളവിടെ 100 റിയാൽ എന്ന് നമ്മളവിടെ സെലക്ട് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് താഴെ കാണാം, ആ 100 റിയാലിനുള്ള പോയിന്റ് ആണ് അവിടെ കാണുന്നത്. 1000 പോയിന്റ് അതിൽ നിന്നും റിഡീം ആവുന്നതാണ്. അതായത് ശേഷം കണ്ടിന്യൂ കൊടുത്താൽ നിങ്ങൾക്ക് ആദ്യത്തെ കോളത്തിൽ നിങ്ങളുടെ പേര്, അതായത് ബാങ്ക് കൊടുത്ത അതേ പേര് തന്നെ എൻ്റർ ചെയ്യുക. രണ്ടാമത്തെ കോളത്തിൽ ബാങ്കിൽ കൊടുത്ത അതേ ഇമെയിൽ ഐഡി തന്നെ കൊടുക്കുക. പിന്നെ മൂന്നാമത്തെ കോളത്തിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക. അതിന് താഴെ കാണുന്ന കുളത്തിൽ ഓൾറെഡി നമ്മൾ 100 റിയാൽ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്ത് 100 പോയിന്റ് റിഡീം ആയതും കാണാം. അപ്പോൾ അതിനുശേഷം കണ്ടിന്യൂ കൊടുത്താൽ നമുക്ക് നൂണിൽ നിന്ന് ഒരു പോപ്പ് മെസ്സേജ് വരുന്നതാണ്. അതിനുശേഷം ചെക്ക് ഔട്ട് എന്ന് കൊടുത്താൽ
കൺഗ്രാജുലേഷൻ. നമ്മുടെ ഇക്സാബ് പോയിന്റിൽ നിന്നും നമുക്ക് 100 രിയാലിന്റെ വൗച്ചർ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതിപ്പോൾ ഓർഡർ ആയി എന്നുള്ള ഒരു കൺഫർമേഷൻ മെസ്സേജ് നിങ്ങൾ കൊടുത്ത ഇമെയിലോട്ട് വന്നത് കാണാം. അതിനുശേഷം 2 മിനിറ്റിന് ശേഷം വീണ്ടും ഒരു ഇമെയിൽ വരുന്നതാണ്. ഇതാണ് നമ്മൾ പറഞ്ഞ ഗിഫ്റ്റ് കാർഡ്. ഈ ഗിഫ്റ്റ് കാർഡ് എങ്ങനെ നൂണിൽ നിന്ന് ക്ലെയിം ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. നൂൺ ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്ത ശേഷം താഴെ കാണുന്ന മൈ അക്കൗണ്ട് എന്നുള്ളത് കാണാം. അവിടെ നിങ്ങൾ ലോഗിൻ ചെയ്ത ശേഷം മാത്രമേ ഇങ്ങനെയുള്ള ഓപ്ഷൻ വരികയുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കുക, ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്കിവിടെ 3rd ഓപ്ഷനായ ന്യൂൺ ക്രെഡിറ്റ്സ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ എമൗണ്ടിന് താഴെ ഇവിടെ കാണാം റിഡീം യുവർ ന്യൂൺ ഗിഫ്റ്റ് കാർഡ് എന്നുള്ള കാണാം. അപ്പോൾ ഇവിടെ ഈ എൻറ്റർ ഗിഫ്റ്റ് കാർഡ് എന്നുള്ള അവിടുത്താണ് നിങ്ങളിപ്പോൾ നേരത്തെ ചെയ്ത ഗിഫ്റ്റ് കാർഡിൻ്റെ കോഡ് എൻറ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. അതിനുശേഷം അതിൻ്റെ അടുത്ത് കാണുന്ന റിഡീം എന്നുള്ള ഭാഗത്ത് ചെയ്താൽ ആ എമൗണ്ട് ഇവിടെ ക്രെഡിറ്റ് ആവുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് ന്യൂണിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ ആ എമൗണ്ട് ചൂസ് ചെയ്യുക, പർച്ചേസ് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ താഴെ കാണുന്ന എമൗണ്ടുകളെല്ലാം ഇതുപോലെ ഞാൻ റിഡീം ചെയ്ത എമൗണ്ടാണ്. അപ്പോൾ എനിക്ക് ഇതുപോലുള്ള പോയിൻ്റ് ഞാനിവിടെ റിഡീം ചെയ്ത് എനിക്ക് ഇതുപോലെ ഗിഫ്റ്റ് കാർഡെല്ലാം ആഡ് ചെയ്ത് പോയിൻ്റ് കിട്ടിയിട്ടുണ്ട്, അതിൻ്റെ ക്യാഷും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ നിങ്ങളുടെ കാർഡ് വഴി നിങ്ങൾ ചെയ്യുന്ന പർച്ചേസിൽ നിന്ന് കിട്ടുന്ന പോയിൻ്റ് വെച്ചാണ് ഈ പേയ്മെൻ്റ് എല്ലാം ഈ പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ നോക്കുകയാണെങ്കിൽ നമുക്കത് തികച്ചും സൗജന്യമായിട്ട് തന്നെ നമുക്ക് ഇത് കിട്ടുന്നതാണ്. ഇനി അടുത്തത് ക്യാഷ് ബാക്കിനെ പറ്റിയാണ്. ക്യാഷ് ബാക്ക് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് താഴോട്ട് സ്ക്രോൾ ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ്, 70 റിയാൽ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ 1000 പോയിൻ്റ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രമേ 70 റിയാൽ കിട്ടുകയുള്ളൂ. അതുപോലെ മാക്സിമം 200 റിയാൽ വരെ നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടുകയുള്ളൂ. അതിന് വേണ്ടത് 2858 പോയിൻ്റ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രമേ 200 റിയാൽ ക്യാഷ് ബാക്ക് കിട്ടുകയുള്ളൂ. 3 വർക്കിംഗ് ഡേയ്സിൻ്റെ ഉള്ളിലാണ് ക്യാഷ് ക്രെഡിറ്റ് ആവുകയുള്ളൂ. അത് കിട്ടേണ്ടത് നിങ്ങളുടെ കാർഡ് ആദ്യം സെലക്ട് ചെയ്യുക, അതിനുശേഷം കൺഫേം കൊടുക്കുക. കൺഫേം കൊടുത്ത ശേഷം നിങ്ങൾക്ക് പോയിൻ്റ് നിങ്ങളുടെ കൈവശമുണ്ടെങ്കിൽ ഏറ്റവും അവസാനം കാണുന്ന ഭാഗത്ത് റിഡീം നൗ എന്നുള്ള ഭാഗത്ത് കൊടുത്താൽ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡിലോട്ട് ഈ നിങ്ങൾ എത്രയാണോ എമൗണ്ട് എൻ്റർ ചെയ്യുന്നത് ആ എമൗണ്ട് ക്രെഡിറ്റ് ആവുന്നതാണ്. ഇപ്പോൾ എൻ്റെ കയ്യിൽ നിലവിൽ പോയിൻ്റ് ഇല്ലാത്തതുകൊണ്ടാണ്, ബാലൻസ് ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ ഒരു എറർ മെസ്സേജ് വരുന്നത്. എന്നാൽ അടുത്ത വീഡിയോ വരുന്നവരേക്കും ഗുഡ് ബൈ.